നമസ്കാരം. ഭാരതത്തിലേക്ക് ഭാരതത്തിൻ്റെ വ്യോമസേനയിലേക്ക് റാഫേൽ വിമാനങ്ങളുടെ കടന്നുവരവ് നമ്മൾ ഭാരതീയരെല്ലാം അത്ഭുതത്തോടുകൂടിയാണ് കണ്ടുനിന്നത്. റാഫേൽ വിമാനങ്ങളുടെ ഒരു ഡിസൈനിലും അതിൻ്റെ സംഹാരശേഷിയിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്രമാത്രമാണ് റാഫേൽ വിമാനങ്ങൾ കരുത്തു പകരുന്നത് എന്നെല്ലാം നമ്മൾ ആശ്ചര്യത്തോടെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഫ്രഞ്ച് കമ്പനിയായ ദസോ ആണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് എന്നറിയാം. യുദ്ധവിമാനങ്ങൾക്കൊപ്പം തന്നെ ഫ്രാൻസിൽ നടക്കുന്ന എയർ ഷോകളും ഇത്തരത്തിൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്ഭുത കാഴ്ചകളുടെ ഒരു കലവറയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു എയർ ഷോയിലാണ് രണ്ട് റാഫേൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സംഭവമുണ്ടായത്. ആകാശത്തിലെ അതിസാഹസികമായ അഭ്യാസ പ്രകടനങ്ങൾക്കിടയിൽ പറ്റിയ അപകടം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. വിമാനങ്ങളുടെ മുകൾ ഭാഗം ഭാഗികമായി തകർന്നു, പക്ഷേ അപകടങ്ങളില്ലാതെ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു അത്ഭുതം. എന്തായാലും ഫ്രാൻസിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എയർ ഷോകൾ വളരെയധികം കൗതുകകരമാണ്. അവിടെ കുട്ടികളടക്കമുള്ള ജനസഞ്ചയമാണ് ഇത്തരത്തിലുള്ള എയർ ഷോകൾ കാണാനെത്തുന്നത്. ഫ്രാൻസിലെ കുട്ടികൾ അങ്ങേയറ്റം ആരാധനയോടുകൂടി വൈമാനികരോട് ഇടപഴകുന്നതും വൈമാനികരിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുന്നതും എല്ലാം അവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഒരു തരത്തിൽ ദേശീയത ചെറുപ്രായത്തിൽ തന്നെ അവരിലേക്ക് കുത്തിവയ്ക്കപ്പെടുകയാണ്. സൈനികരെ ബഹുമാനിക്കാനും തങ്ങളുടെ രാജ്യം എങ്ങനെയാണ് തങ്ങളെ കാക്കുന്നത് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും എല്ലാം രക്ഷകർത്താക്കളും കുട്ടികളുമെല്ലാം ഇത്തരം എയർ ഷോകളിൽ പങ്കെടുക്കുകയാണ്. എന്തായാലും ഫ്രാൻസിൽ നിന്നുള്ള എയർ ഷോകളുടെ വിശേഷവുമായി ഞങ്ങളുടെ പ്രതിനിധി അർജുൻ ചക്രത്തറ തത്വമയി ന്യൂസിനൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലേക്ക്. നമുക്കിവിടെ ഒരു കൗതുകകരമായ കാഴ്ച കാണാം. നമ്മളുടെ നാട്ടിൽ നിന്നും വിഭിന്നമായി ഇവിടെ നോക്കുമ്പോൾ ഇവരുടെ ഹീറോസ്, ഇവിടെ കുട്ടികളുടെ ഹീറോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആർമി, നേവി, അതുപോലെയുള്ള സൈനിക വിഭാഗങ്ങളിലെ ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് കാണാം, നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ലോങ് ക്യൂ കാണാം. അതായത് അച്ഛനമ്മമാരും ഒപ്പം വന്ന് അവരുടെ ഹീറോസിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കുക എന്നുള്ളത് അവർക്ക് വളരെ ഒരു പ്രൗഡ് മൂമെന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ എയർ ഷോയിൽ അവരെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവരറിയാതെ തന്നെ അവരിലേക്ക് ആ നാഷണലിസം ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു സിനിമാ താരമോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരമോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അവരുടെ രാജ്യത്തിന് വേണ്ടി ആരാണ് ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്? അവരാണ് ഇവിടുത്തെ കുട്ടികളുടെ ഹീറോസ്.